ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ടോപ്പിക്കാണ് എഫക്ട്സ് ഓഫ് മിനിമം വേജ് ലോസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ലേബേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായി വന്ന ലെജിസ്ലേഷനാണ് ദ ഫെയർ ലേബർ സ്റ്റാൻഡേർഡ്സ് ആക്ട് ഓഫ് 1938. അതിലെ നോട്ടബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, മിനിമം വേജ് റേറ്റ് സെറ്റ് ചെയ്യുക. രണ്ടാമത്, ലോങ് വർക്കിംഗ് അവേഴ്സ് ഉള്ള വർക്കേഴ്സിന് ഓവർ ടൈം പേയ്മെൻറ്റ് കൊടുക്കുക. ആൻഡ് മൂന്നാമത്, ചൈൽഡ് ലേബറിനെ തടയുക എന്നുള്ളത്. ഇനീഷ്യലി ഈ ലെജിസ്ലേഷൻ വന്നപ്പം മിനിമം വേജസ് സെറ്റ് ചെയ്തിരുന്നത് വെറും $0.25 പെർ അവർ ആയിരുന്നു. അതായത് വെറും 25 cents പെർ അവർ ആയിരുന്നു മിനിമം വേജസ് സെറ്റ് ചെയ്തിരുന്നത്. അതോടൊപ്പം ഈ ഒരു മിനിമം വേജസിൻ്റെ കവറേജ് എന്ന് പറയുന്നത് വെറും 43% ഓഫ് ഓൾ നോൺ സൂപ്പർവൈസറി വർക്കേഴ്സ് ആയിരുന്നു. നോൺ സൂപ്പർവൈസറി വർക്കേഴ്സ് എന്ന് പറയുമ്പം സൂപ്പർവിഷൻ ഓർ ഹയറിംഗ് ജോബ്സ് ചെയ്യാത്ത ആൾക്കാർ, അതായത് ബേസിക്കലി മാനുഫാക്ചറിങ് മൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന നോൺ സൂപ്പർവൈസറി വർക്കേഴ്സ് ആയിരുന്നു. അതേസമയം വിത്ത് ടൈം ഈ പറയുന്ന മിനിമം വേജസും മിനിമം വേജസിൻ്റെ കവറേജും വളരാൻ തുടങ്ങി. അത് പ്രകാരം 2009 മിനിമം വേജസ് അങ്ങനെ കൂടി പെർ അവർ $7.25 ആയി. അതോടൊപ്പം നോൺ സൂപ്പർവൈസറി വർക്കേഴ്സിൻ്റെ കവറേജ് എന്ന് പറയുന്നത് ഏകദേശം 90% വർക്കേഴ്സ് ഈ ഒരു മിനിമം വേജ് ലെജിസ്ലേഷൻ്റെ കവറേജിൽ ഉൾപ്പെട്ടു. സ്റ്റേറ്റ് ഓർ ലോക്കൽ ഗവൺമെൻറ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാത്ത വർക്കേഴ്സും ഈ ഒരു ലെജിസ്ലേഷൻ്റെ ഒരു ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. മിനിമം വേജസ് എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതൊരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നത് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആകുന്ന പോയിന്റ് എയിലാണ് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അവിടെ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബറേഴ്സ് എൽ സ്റ്റാറും ആൻഡ് വേജ് ലെവൽ W*ഉമാണ്. ഇങ്ങനെ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സപ്പോസ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന മിനിമം വേജസ് W*ബാർ ആണെന്ന് കരുതാം. ഈ മിനിമം വേജ് ലെജിസ്ലേഷന് ഒരു യൂണിവേഴ്സൽ കവറേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ വർക്കേഴ്സിനും ഈ ഒരു മിനിമം വേജസ് ബാധകമാണ്. അതോടൊപ്പം ഏതെങ്കിലും ഒരു ഫേം ഈ മിനിമം വേജസ്സായ W*നേക്കാൾ താഴെ വേജസ് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഫേംസ് പെനാൽറ്റീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ പൊതുവേ ഗവൺമെൻറ് ലെജിസ്ലേഷന് എതിരായിട്ട് ഒരു ഫേംസും പോവാൻ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഫേംസും W*ബാർ എന്ന മിനിമം വേജസ് തന്നെയായിരിക്കും വർക്കേഴ്സിന് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഫേംസിനിവിടെ ചെയ്യാൻ പറ്റുന്നത് വേജസ് കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ എംപ്ലോയ്മെൻറ്റ് കട്ട് ഷോർട്ട് ചെയ്യും, അതായത് നമ്പർ ഓഫ് വർക്കേഴ്സിനെ അവർ കട്ട് ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ മിനിമം വേജസ് W*ബാർ ആയി ഇരിക്കുമ്പോഴത്തേക്കിനും ഫേംസിൻ്റെ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് പോയിന്റ് സിയിലായിരിക്കും. ആ സമയത്ത് L*ബാർ ലേബേഴ്സിനെ ആയിരിക്കും എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതേസമയം ആ ഹയർ വേജസിൽ LS എംപ്ലോയീസ് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടാവും, അതായത് പോയിന്റ് ബിയിൽ. അപ്പോൾ W*ബാർ വേജസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലേബർ സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ലേബർ ഡിമാൻഡാണ്. ഇവിടെ ലേബർ സപ്ലൈ കൂടാൻ കാര്യം ഹയർ വേജസ് കാണുമ്പോഴത്തേക്കിനും നേരത്തെ വർക്കേഴ്സ് വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കാണ്ടിരുന്ന വർക്കേഴ്സും കൂടി ഇപ്പോഴത്തെ ഹയർ വേജസ് കണ്ടുകൊണ്ട് അവർ ലേബർ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുവാണ്. അങ്ങനെയാണ് ലേബർ സപ്ലൈ അവിടെ L*ൽ നിന്നും LS ആയിട്ട് കൂടുന്നത്. ചുരുക്കത്തിൽ മിനിമം വേജസിൻ്റെ എഫക്ട് ഓൺ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് മിനിമം വേജസ് ലെജിസ്ലേഷൻ പാസ്സാവുകയാണെങ്കിൽ അത് അൺഎംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അൺഎംപ്ലോയ്മെൻറ്റ് ലേബർ മാർക്കറ്റിൽ ഇങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യാൻ കാര്യം വർക്കേഴ്സ് അവരുടെ ബിഹേവിയർ മാറ്റാനായി യാതൊരു ഇൻസെൻറ്റീവ്സും വർക്കേഴ്സിന് ഇല്ല. അതായത് ഇത്രയും ഹയർ വേജസിൽ ഫേംസ് പുതിയ വർക്കേഴ്സിനെ എടുക്കാനും താല്പര്യപ്പെടുന്നില്ല. അതോടൊപ്പം അൺഎംപ്ലോയ്ഡ് ആയിട്ട് നിൽക്കുന്ന വർക്കേഴ്സ് ആണെങ്കിൽ മിനിമം വേജസിൽ തന്നെ വർക്ക് ചെയ്യൂ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യേ ചെയ്യുള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മിനിമം വേജ് ലെവൽ ആസ് വെൽ ആസ് ദി ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ലേബർ സപ്ലൈ ആൻഡ് ലേബർ ഡിമാൻഡ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നത് മിനിമം വേജസിൻ്റെ ലെവലും ഒപ്പം ലേബർ സപ്ലൈ ആൻഡ് ലേബർ ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റീസിലുമായിരിക്കും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലേബറിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ് മോർ ഇലാസ്റ്റിക് ആണെങ്കിൽ അതിനർത്ഥം മിനിമം വേജസും കൂടുതലായിരിക്കും. ആൻഡ് മിനിമം വേജസ് കൂടുതലായതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും അവിടെ കൂടുതലായിരിക്കും.